വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് പ്രൊഡക്റ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്, നമുക്ക് നേരെ വീഡിയോ തന്നെ മനസ്സിലാക്കാം. എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനൊക്കെ ഒരുപാടധികം യൂസ്ഫുൾ ആവുന്ന ഒരു ടൈപ്പ് പ്രൊഡക്റ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ആ ഒരു പ്രൊഡക്റ്റ്. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് ഈ ഒരു സംഭവം കയ്യിൽ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇത് ഗസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് എന്താ പറയുക അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ അതിൻ്റെ കവറിങ്ങും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ട്രൈപോഡാണ് സംഭവം. അപ്പോൾ ഇതൊരു കോംബോ പാക്കാണ്, നമ്മൾ രണ്ട് ട്രൈപോഡ് ഉണ്ട് ഈ ഒരു പാക്കേജിൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലൊരു ഹാൻഡ് ഹെൽഡ് ഒരു ചെറിയ ട്രൈപോഡും അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു സ്റ്റാൻഡേർഡ് ട്രൈപോഡും നമുക്കിതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് അതിൽ അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യം, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ട്രൈപോഡിനും കൂടി രണ്ട് സെപ്പറേറ്റ് മൗണ്ട് ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നേരെ ട്രൈപോഡിൻ്റെ അതിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ട്രൈപോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വലുതും ഈ വലിയ ട്രൈപോഡാണ്, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഹൈറ്റുള്ള ഒരു ട്രൈപോഡാണ്. അത്യാവശ്യം ഇതിൻ്റെ രണ്ടിൻ്റെ ബിൽഡ് ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൊടുത്ത എന്താ പറയുക പൈസയ്ക്ക് മുതലാവുന്ന ടൈപ്പിലുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ചെറിയ ട്രൈപോഡ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്, നമുക്ക് ഏത് ടൈപ്പിൽ എങ്ങനെ വേണമെങ്കിലും അത് എന്താ പറയുക ഹോൾഡ് വളയ്ക്കാനോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും അത് കറക്റ്റ് സെറ്റായി നിൽക്കുന്ന ടൈപ്പ് ട്രൈപോഡാണ് ഈ ഒരു ചെറിയ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലത്തെ പോർഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഹെഡാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഏത് പോർഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ അത് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക ഫോണ് വീഡിയോസ് എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി യൂസ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഹെഡ് വേണമെങ്കിൽ സെപ്പറേറ്റ് റിമൂവ് ചെയ്തെടുക്കാനും പറ്റും, അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ വന്നിട്ടുള്ള ഒരു അതിൻ്റെ എന്താ പറയുക ഹോൾഡറാണിത്. ഈ ഹോൾഡറിൻ്റെ നമുക്ക് സെൻറ്ററിലും അതുപോലെ തന്നെ സൈഡിലും നമുക്ക് എന്താ പറയുക സെറ്റ് ചെയ്യാനുള്ളൊരു ഹോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റബ്ബർ ബുഷും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ ക്വാളിറ്റി അത്രത്തോളം പെർഫെക്റ്റ് അല്ല, നമുക്ക് ലോക്കൽ ക്വാളിറ്റിയാണ് ഈ ഒരു ഹോൾഡറിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഹോൾഡർ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ട്രൈപോഡ് വാങ്ങിയതിനു സെപ്പറേറ്റ് ഒരു 150 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹോൾഡർ കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ള വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വീണ്ടും വാങ്ങേണ്ടി വരും. ഇപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല, നമ്മൾ അത്രക്ക് ഹെവി ആയിട്ടുള്ള യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ടൈപ്പിൽ ഒന്ന് സെറ്റ് ചെയ്യാം, അതുപോലെ വെർട്ടിക്കലായിട്ടും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ എന്താ പറയുക ഒരു യൂസ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ലെഗും കാര്യങ്ങളും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് ലെഗും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ ട്രൈപോഡിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും എന്താ പറയുക ഇനി അങ്ങോട്ട് ചെയ്യുന്ന ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും നമ്മളിപ്പോൾ വ്ളോഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിലും ഒക്കെ യൂസ് ആയിട്ടുള്ളൊരു ട്രൈപോഡാണിത്. സോ നമുക്കിതിൻ്റെ ചെറിയൊരു ബീറോള് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഫോണ് പോർട്രേറ്റ് മോഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഹെഡിൽ നമുക്ക് ചെറിയൊരു ക്യാപ്പ് പോലെ ഉണ്ട്. ആ ഒരു ക്യാപ്പിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതിന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പോർട്രേറ്റ് മോഡിൽ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ലൈക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ കാണുന്ന പോലെ നമുക്ക് എടുത്ത് ഫോട്ടോയിൽ എന്താ പറയുക ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ നല്ല എന്താ പറയുക ഫ്ലെക്സിബിളാണ്, നമുക്ക് അധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു ട്രൈപോഡിന് വരാത്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വ്ളോഗ് എടുക്കുകയാണെങ്കിലും വണ്ടി പോകുമ്പോഴൊക്കെ നമുക്ക് സെറ്റായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ ടൈം ലാപ്സ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വലിയ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ക്വാളിറ്റി സ്റ്റീലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെഗും കാര്യങ്ങളും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് വെക്കുന്നത് ഇതിൻ്റെ താഴെ. അപ്പോൾ ഒരിക്കലും ഇതൊരു മറിഞ്ഞു വീഴാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരാളുടെ ഹൈറ്റിനേക്കാളും കൂടുതലുണ്ട് ഈ ഒരു ട്രൈപോഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്.
സോ നമുക്ക് ഇതെന്താ പറയുക, ലോങ് ആയിട്ടുള്ള ഷോട്ടുകളും അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഡ്രോൺ ഷോട്ട് പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു ടൈപ്പ് ട്രൈപ്പോഡാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നേരത്തെ കണ്ട ആ ഒരു ട്രൈപ്പോഡിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ട്രൈപ്പോഡിൻ്റെ കറക്റ്റായിട്ടുള്ള ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കറക്റ്റ് ഇതാണിപ്പോൾ അതിൻ്റെ കറക്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ താഴത്തെ ലെഗ് എത്രത്തോളം നമ്മൾ അടുപ്പിച്ച് വെക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് കൂടുകയാണ് ചെയ്യുക. പക്ഷേ അതിനനുസരിച്ച് അത് മറിഞ്ഞ് വീഴാനുള്ള ചാൻസും ഉണ്ട്. സോ നമുക്ക് കറക്റ്റ് ഈ ഒരു സീലിങ്ങിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കുറവുള്ളൂ ഈ ഒരു ട്രൈപ്പോഡ്. അത്രയും ഹൈറ്റുള്ളൊരു ട്രൈപ്പോഡാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെയും വരുന്നത് നമ്മൾ നേരത്തെ കണ്ട സെയിം മൗണ്ടും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ഈ മൗണ്ട് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ടൈപ്പിൽ സെറ്റ് ചെയ്യാം, ലാൻഡ്സ്കേപ്പ് മുകളിലോട്ടായിട്ടും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരു പോരായ്മ അല്ലേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം. അതായത് നമുക്കിത് ചെരിച്ചും അങ്ങനത്തെ സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇത് നേരെയും അതുപോലെ തന്നെ കുത്തനെയും മാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്ക് നേരത്തെ കണ്ട ഒരു ചെറിയ ട്രൈപോഡിൻ്റെ ഹെഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നേരെ ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇവിടെ വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഈ ഒരു ട്രൈപോഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ ഹോൾഡർ മാറ്റിയിട്ട് നമ്മൾ മറ്റേ ട്രൈപോഡിൻ്റെ, അതായത് ചെറിയ ട്രൈപോഡിൻ്റെ ഹോൾഡർ ഇതിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് പോർഷനിലേക്കാണ് 360 നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ ഒറ്റ പോർഷൻ രണ്ട് സൈസിൽ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോർട്രേറ്റ് ആയിട്ടും അതുപോലെ തന്നെ കുത്തനെ മുകളിലോട്ട് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഹെഡ് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ ട്രൈപോഡിൻ്റെ ഹെഡ് നമ്മൾ അതിലോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 360 ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നമുക്ക് അതിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു രണ്ട് യൂസ് ഉണ്ട് ഈ ഒരു കോംബോ പാക്ക് കൊണ്ട്. അല്ലെങ്കിൽ നമുക്കത് നഷ്ടമാണ്, കാരണം നമുക്കത് രണ്ട് സൈസിൽ മാത്രമേ ആ ഒരു ഹെഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ എന്താ പറയുക, ഹോൾഡർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ക്വാളിറ്റിയാണ്. ബാക്കി സംഭവങ്ങൾ വലിയ കുഴപ്പമില്ല, നമ്മുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിൽ തരുന്നുണ്ട്. ഹോൾഡർ മാത്രം ആ ഒരു ലോ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ നമ്മൾ വലിയ ഹെവി യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടിയും കുറച്ചുകൂടി ബഡ്ജറ്റ് കൂടിയ ട്രൈപോഡ് നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വലിയ ട്രൈപോഡിൻ്റെ സൈസ് അതായത് അതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു 4-5 പോർഷൻസ് നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ അതിൻ്റെ കാലിന് സപ്പോർട്ടായിട്ട് നമുക്കിതുപോലെ സ്റ്റീലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോർഷൻസൊക്കെ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അത് എത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഇതുപോലെ 3 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു 4-5 സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോർഷൻസ് നമുക്ക് ഈ ഒരു ട്രൈപോഡിൽ വന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതിൻ്റെ സൈസ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ എവിടുന്നാണ് വാങ്ങിയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഏകദേശം ഒരു 1260 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് വിത്ത് ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളൊക്കെ ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ സിനിമാറ്റിക് ആയാലും അല്ലെങ്കിൽ ട്രാവൽ വീഡിയോസ് എടുക്കാനായാലും നമുക്കിത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ട്രൈപോഡാണ്, നമുക്ക് കയ്യിലൊക്കെ കൊണ്ടെടുക്കാനൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ട് ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ട്രൈപോഡും കാര്യങ്ങളൊക്കെ യൂസ്ഫുള്ളാണ്. സിനിമാറ്റിക് ആയാലും ബിറോൾ ആയാലും നമുക്ക് ഈ ഒരു ട്രൈപോഡ് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ എവിടെ വേണമെങ്കിലും സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ വലിയ ട്രൈപോഡാണ് നമുക്ക് വേറെ എന്തെങ്കിലും ഫോട്ടോസിന് ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും അതിനൊക്കെ യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നാൾ ചാനൽ തുടങ്ങിയിട്ട് നമ്മളെ ചാനലിലെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തതൊന്നുമല്ല, നമ്മൾ ഈ ഒരു ചാനൽ വഴി തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. നമുക്ക് അതായത് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ഈ ഒരു ഇതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് ഗിവ് അവേയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒരു എന്താ പറയുക ചാനലിൻ്റെ ഗ്രോത്ത് അനുസരിച്ച്. ഓക്കെ, അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കുക. എന്താ പറയുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കോംബോ തന്നെയാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. ഇതിലേറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയത് ആ ഒരു ചെറിയ ഹാൻഡ് ഹെൽഡ് ട്രൈപോഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലും കണ്ടൻറ്റുമായി കാണുന്നവരെ, ബൈ.